ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പം നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മളിന്ന് വയനാട് റിസോർട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ ഒരു വിശേഷങ്ങൾ നിങ്ങളും കൂടെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത വ്ളോഗാണ്. അപ്പോൾ ഇതാണ് പോകുന്ന വഴി. രണ്ട് സൈഡിലും നല്ല ഭംഗിക്ക് എന്താ പറയുക, മുളകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ തൊട്ട് താഴത്ത് തന്നെ അതിന് ഡാമാണ് കേട്ടുള്ളത്. നമ്മൾ പോകുന്ന സമയത്ത് അവിടെ റോഡ് പണി നടക്കുകയായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, കാരണം അതൊക്കെ ശരിയായിട്ടുണ്ടാവും. ഞങ്ങൾ പോയ സമയത്ത് അവിടെ പണി നടക്കുകയായിരുന്നു. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് വരുന്നത് കാസ ലേക്ക് വ്യൂ എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറുകയാണ്. ആദ്യം നമ്മൾ താഴെയാണ് വണ്ടി നിർത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ റിസോർട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണുന്നത് ഒരു ചെറിയൊരു കിച്ചണാണ്. അതായത് നമുക്കിങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടുള്ള ചെറിയ കിച്ചണായിരുന്നു. പിന്നെ തൊട്ട് സൈഡിൽ തന്നെയാണ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഇതാണ് റൂം കേട്ടോ. റൂം നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റൂമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ബാത്റൂം. ബാത്റൂമിൽ ബാത്ത് ടബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് അത്യാവശ്യം നല്ലൊരു ബാത്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മളിതാ റൂമിൽ നേരെ ഒരു ബാൽക്കണി വരുന്നുണ്ട് പുറത്തേക്ക്. അവിടെ നിന്ന് അതാ ഡാമിലേക്കാണ് കേട്ടുള്ള വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് അവിടെ. അപ്പോൾ ഈ കാണുന്നത് ശരിക്കും ഡാമാണ്. അപ്പോൾ അതിലേക്കുള്ള വ്യൂ ആണ് ഇവിടുന്ന്. അപ്പോൾ ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇരിക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അവിടേക്ക് താഴെയൊക്കെ ഇറങ്ങി അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക, നമുക്കിങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു നല്ലൊരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് ഷട്ടിൽ കളിക്കാനുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ലാനുമോളും കൂടെ കുറച്ച് നേരം ഷട്ടിലൊക്കെ കളിച്ചു. അവൾക്ക് അങ്ങനെ അറിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ചു. ഈ ഡാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ നമുക്കത് ഇവിടെ വന്നാൽ തന്നെ ഫീൽ ചെയ്യുള്ളൂ, നല്ല ഭംഗിയായിട്ടാണത് അവിടെ ഉള്ളത്. അതുതന്നെയാണ് ഈ റിസോർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ളത് കാര്യം അതുതന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു പാർക്ക് പോലെ ആയിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ളൊരു സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. തൊട്ട് താഴെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി. അപ്പോഴാണ് നല്ല മഴക്കാർ, പ്രതീക്ഷിക്കാത്തതാണ്, നല്ല മഴക്കാർ ഇങ്ങോട്ട് വന്ന്, നല്ല ഇരുട്ടായി തുടങ്ങിയിരുന്നു. നല്ല കാറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ പിന്നെ റൂമിലേക്ക് വന്ന് ശരിക്കും നമുക്ക് രാത്രി ആയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം അത്രയും ഇങ്ങോട്ട് ഇരുട്ടുകൂടി നല്ല മഴക്കുള്ള ഇതന്നെയായിരുന്നു. നമ്മൾ ഒട്ടും അത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അവിടെ ചെറിയ വയനാട്ടിലുള്ള ആ തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് മഴയുടെ ഇതും കൂടി വന്നത്. ആകെ നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് നമുക്ക് പുറത്തൊന്നും ബാൽക്കണിയിലൊന്നും പിന്നെ നിൽക്കാനേ പറ്റിയില്ല. ശരിക്കും നമ്മൾ ഡാമിലേക്ക് നോക്കും, നമ്മളൊരു കടലിൽ പോയിട്ട് ശരിക്കും തിരമാലൊക്കെ വരുന്നത് പോലത്തെ ഫീലിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ മഴയൊക്കെ ഒന്നും ഇങ്ങനെ മാറിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല ചാരുപടി ഒക്കെ ഉണ്ടായിട്ട് നല്ല ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ മോനെ കയറ്റി പോയിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ മഴ പെയ്ത് കാരണം അവിടെയൊക്കെ നല്ല ഇരിക്കുന്നവിടത്തൊക്കെ നല്ല നനവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്കങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരിക്കാനും, മോനായിട്ട് പിന്നെ തണുപ്പ് കൂടുന്നു വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നുള്ളൂ. പിന്നെ രാത്രി ആവുന്ന സമയത്ത് അവർ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ഓൺ ആക്കിയിരുന്നു. അപ്പോൾ നല്ലൊരു വേറൊരു രസമായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് അവർ മെയിനായിട്ടുള്ള എൻട്രൻസ് വരുന്നത്. അതായത് നമ്മൾ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓഫീസാണ് അവിടെ. അപ്പോൾ അതിന് തൊട്ട് നേരത്തെ തന്നെ ആയിരുന്നു ഞങ്ങൾ റൂമുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ രാത്രിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. നമ്മോട് ചോദിച്ചിരുന്നു എന്താണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ അവർ നമ്മൾ അവർക്ക് ഓർഡർ കൊടുത്തു. നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്.
അപ്പൊ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നു. അപ്പൊ ലൈറ്റൊക്കെ കണ്ടപ്പോൾ നല്ല രസമായിരുന്നു. ആനിമോക്കൊക്കെ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ്. അപ്പോൾ അതിന് മുന്നായിട്ട് എന്താണ് ലാനിമോളും അവളും ഇബിയും കൂടെ ജസ്റ്റ് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞാൻ പോയിട്ടില്ല, മോനക്ക് ഇനി മഞ്ഞൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചു ഞാൻ റൂമിലായിരുന്നു. അപ്പോൾ ഫുഡ് റെഡി ആയിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. പിന്നെ ഇവിടെയുള്ള വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ഗെയിം റൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, നമുക്ക് എല്ലാവർക്കും വന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കതൊന്നും കളിക്കാൻ പോകാൻ പറ്റിയില്ല, കാരണം മോൻ ചെറിയ ആളായ കാരണം അത് കാരണം എനിക്കൊന്നിനും പോകാൻ പറ്റില്ല. അവർ രണ്ടുപേരും കൂടെ പോയിട്ടൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ ഫുഡ് വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പിന്നെ സാലഡും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് റൈസാണ് കേട്ടോ പറഞ്ഞത്, കാരണം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. മോൾ അധികം കഴിക്കുന്നില്ല, അപ്പം അത് കാരണം നമ്മൾ അത്രേ പറഞ്ഞുള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നല്ല ചൂടുള്ള ചിക്കൻ കറിയൊക്കെ ആയിരുന്നു, നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഈ തണുപ്പത്ത് നമുക്കൊരു ഫലൂദ കഴിക്കാനും കൂടെ ഒരു കൊതി വന്ന്, അങ്ങനെ പിന്നെ ഫലൂദയും കൂടി ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ ആയത്തെ വ്യൂ ആണ് കേട്ടോ ഇത്, നല്ല ഭംഗിയുണ്ടായിരുന്നു രാവിലെ ശരിക്കും. നല്ല മഞ്ഞൊക്കെ ആയ കാരണം നമുക്ക് ഡാമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, അത്രക്കും ഇതായിരുന്നു മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ല രസം തന്നെയായിരുന്നു, കാലത്ത് നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്, അതും അവരവിടെ ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ നല്ല നമുക്ക് നല്ലൊരു വെൽക്കം ഡ്രിങ്ക് പോലെ തന്നെ രാവിലത്തെ നല്ലൊരു ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല ജ്യൂസൊക്കെ തന്നു കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നായിട്ട്. അങ്ങനെ പിന്നെ ഇതാ ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ല ഇഡ്ഡലിയും ഇതൊക്കെയായിരുന്നു, സാമ്പാറും ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ എന്താണ് ബൂരിയും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ബൂരി ഉണ്ടാക്കി. അപ്പോൾ ഷെയ്സുമോ ഇങ്ങനെ മുഖത്തൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാലത്ത് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും നല്ല ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കപ്പിൾസിനാണെങ്കിലൊക്കെ വന്ന് ഒരുപാട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കുക, അത്രയും നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പോകാനുള്ള പരിപാടിയാണ്, അപ്പോൾ നമ്മളെ റിസോർട്ടിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ വയനാട്ടിലൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ റിസോർട്ടിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ നോക്കുക, വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് കുറഞ്ഞ രീതിയിൽ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.